ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇപ്പോൾ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ജയറാം ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. ജയറാമിന് വേണ്ടി പുറത്ത് പ്രാർത്ഥനയോടെ ഇരിക്കുകയാണ് മീനാക്ഷിയും നന്ദിനിയും കൈമളും കാർത്തിയും ജഗദീഷും എല്ലാവരും അവിടെ തന്നെയുണ്ട്. അവിടേക്ക് ഗിരി വന്നിട്ട് കൈമളിനെ സമാധാനപ്പെടുത്തുകയാണ്. വെള്ളം പോലും കുടിക്കാതെ ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെയാ, ഞാൻ പോയി ഒരു കാപ്പി വാങ്ങിച്ചുകൊണ്ട് വരട്ടെ എന്ന് ഗിരി പറഞ്ഞപ്പോൾ ഇപ്പോൾ വേണ്ട എന്ന് കൈമൾ പറയുന്നുണ്ട്. മീനാക്ഷി പൊട്ടിക്കരയുമ്പോൾ കാർത്തി മീനാക്ഷിയെ സമാധാനപ്പെടുത്തുന്നു. അങ്ങനെ അവർ വളരെ ടെൻഷനോടെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് വാതിൽ തുറന്ന് പുറത്തേക്ക് നേഴ്സ് ഓടുന്നത് കാണുന്നത്. ഇത് കണ്ട് ഒന്നുകൂടി ടെൻഷൻ ആവുകയാണ് അവരെല്ലാവരും. കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ടും ഡോക്ടർ ആരും പുറത്തേക്ക് വരാത്തത് കണ്ടിട്ട് ജഗദീഷ് ടെൻഷനോടെ രാമനോട് ചോദിക്കുന്നു, രാമേട്ടാ ഇതെന്താ ഡോക്ടറൊന്നും പുറത്തേക്ക് വരാത്തത്? ഓപ്പറേഷൻ കഴിയാറായിട്ടില്ല എന്ന് ഗിരി പറയുന്നുണ്ട്. ആ സമയത്ത് ഡോക്ടർ അവിടേക്ക് വരുന്നു. ഓപ്പറേഷൻ സക്സസ് എന്നവർ പറഞ്ഞപ്പോൾ എല്ലാവരുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടരുന്നു. പക്ഷേ 24 മണിക്കൂറിന് ശേഷം മാത്രമേ എന്തെങ്കിലും പറയാൻ സാധിക്കൂ. അതുവരെ പേഷ്യൻറ്റിനെ കാണാൻ സാധിക്കില്ല. അല്പം കഴിഞ്ഞ് പേഷ്യൻറ്റിനെ ICU മാറ്റുമെന്ന് ഡോക്ടർ പറയുമ്പോൾ എനിക്ക് അച്ഛനെ ഒന്ന് കണ്ടാൽ കൊള്ളാം എന്നുണ്ട്. എന്നെ മീനാക്ഷി പറയുന്നു, ഡോണ്ട് വെറി, ICU മാറ്റി കഴിഞ്ഞാൽ ഒരാൾക്ക് ICU ചെന്ന് അച്ഛനെ കാണാം. മോളല്ലേ, മോള് പൊയ്ക്കോളൂ എന്ന് ഡോക്ടർ പറയുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞതുകൊണ്ട് നമുക്ക് ആശ്വസിക്കാൻ വകയുണ്ട്, എല്ലാവരും കാത്തിരിക്കുക, പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ പോകുന്നു. ഈ സമയം കാർത്തി ജഗദീഷിനോട് പറയുന്നുണ്ട്, കുഞ്ഞിനെയും അമ്മയും കൂട്ടി വീട്ടിലേക്ക് പോയിക്കോളാൻ. എന്നാൽ നന്ദിനി പറയുന്നു, ഞാൻ ഇവിടെ നിന്നോളാം മോനെ, അച്ഛനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആക്കുന്നത് വരെ ഞാൻ ഇവിടുന്ന് പോകില്ലെന്ന് മീനാക്ഷിയും പറയുന്നു. എന്നോട് വീട്ടിലേക്ക് പോകാൻ നിർബന്ധിക്കരുത് എന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ അപ്പോൾ കുഞ്ഞോ എന്ന് കാർത്തി ചോദിക്കുന്നു. കുഞ്ഞിനെ ഞാൻ ഇവിടെ നോക്കിക്കോളാമെന്ന് മീനാക്ഷി. അത് ശരിയാവില്ല, ഇതൊരു ഹോസ്പിറ്റലല്ല എന്ന് ഗിരി പറഞ്ഞപ്പോൾ നന്ദിനി പറയുന്നു, അത് കുഴപ്പമില്ല, ഞാനും കൂടി നോക്കാം, ഞാനും കൂടി ഇവിടെ നിൽക്കാം. അത് വേണ്ട, വീട്ടിൽ മുത്തശ്ശി തനിച്ചാണ്, എല്ലാവരും വീട്ടിലേക്ക് പോയിക്കോളൂ, ദേവമ്മ കുഞ്ഞിനെ കൊണ്ട് പോയിക്കോളൂ എന്നും കാർത്തി പറയുന്നു. തൽക്കാലം ഞാനും മീനാക്ഷിയും ഇവിടെ നിൽക്കാം, അത് മതിയെന്നും കാർത്തി പറയുന്നു. അത് സമ്മതിക്കുകയാണ് നന്ദിനി. ശേഷം കാണിക്കുന്നത് ഗിരിയും നന്ദിനിയും വീട്ടിലേക്ക് മടങ്ങുകയാണ്. ഐസ്യുവിന് പുറത്ത് കാവൽ നിൽക്കുകയാണ് മീനാക്ഷിയും. സങ്കടത്തോടെ അച്ഛനെ ഇങ്ങനെ ഒരു നോക്ക് നോക്കുന്നുണ്ട്. ആ കാഴ്ച കണ്ട് സഹിക്കാനാകാതെ പൊട്ടിക്കരയുകയാണ് മീനാക്ഷി. പോകുന്ന വഴിയിൽ നന്ദിനി ഗിരിയോട് പറയുന്നുണ്ട്, അവിടെ ഒന്ന് നിർത്തുമോ എന്ന്. അവിടെ ഒരു ചർച്ചായിരുന്നു, പള്ളിയായിരുന്നു. അവിടേക്ക് വന്ന് മാതാവിനോട് തൻ്റെ സങ്കടം പറയുകയാണ് നന്ദിനി. ഇതേസമയം വീടിനകത്ത് ദേവിയുടെ മുന്നിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് രാജലക്ഷ്മിയും. എൻ്റെ തെറ്റുകളെല്ലാം പുറത്ത് എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരികെ തരണേ എന്നൊക്കെ രാജലക്ഷ്മി ദേവിയോട് പറയുന്നു. സോറി, വീട്ടിലല്ല, രാജലക്ഷ്മി ക്ഷേത്രത്തിലേക്കായിരുന്നു വന്നത്. ക്ഷേത്രത്തിൽ വന്നാണ് ദേവിയോട് പ്രാർത്ഥിക്കുന്നത്. തൻ്റെ തെറ്റുകൾക്ക് മാപ്പ് ചോദിച്ചിട്ട് അവിടെ പ്രദക്ഷിണ വയ്ക്കുകയാണ് രാജലക്ഷ്മി അമ്മ. പ്രസാദമെടുത്ത് തൻ്റെ നെറ്റിയിൽ വെക്കുകയും ചെയ്യുന്നു. നന്ദിനി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയം ഗിരി മനസ്സിൽ വിചാരിക്കുന്നു, പാവം നന്ദിനി, തന്നെ വലിച്ചെറിഞ്ഞിട്ട് മറ്റൊരു പെണ്ണിൻ്റെ പിറകെ പോയതാണെങ്കിലും ജയറാമിനെ നന്ദിനി വെറുത്തില്ല, അയാളോട് ഒരു വെറുപ്പുമില്ല നന്ദിനിക്ക്. മെഴുകുതിരി കത്തിക്കുകയും ചെയ്യുന്നുണ്ട്. നന്ദിനിയോടൊപ്പം ഗിരിയും അത് ചെയ്യുന്നു. പെട്ടെന്ന് മീനാക്ഷി ഡോക്ടറിൻ്റെ അടുത്തേക്ക് ഓടുന്നു. അച്ഛനെന്ന് ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് ഡോക്ടർ പറയുന്നു, ഒന്നും പറയാറായിട്ടില്ല, ഞങ്ങൾക്ക് ചെയ്യാവുന്നതെല്ലാം ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ എല്ലാവരും ഒഴുകുന്ന കണ്ണീരെ പടച്ചവൻ കാണാതെ പോവില്ല. അത് കേട്ടപ്പോൾ മീനാക്ഷി അവിടെ നിന്ന് പോവുകയാണ്. കൈമൾ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അമ്മ എവിടെ അച്ഛാ എന്ന് ജഗദീഷ് അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നു. ആ മുറിയിലെങ്ങാനും കാണും, ഞാൻ നോക്കാൻ പോയില്ലെന്ന് കൈമൾ പറഞ്ഞപ്പോൾ ജഗദീഷ് പറയുന്നു, എന്തായാലും എൻ്റെ അമ്മയുടെ മനസ്സ് ഇത്ര കാര്യം കല്ലാണെന്ന് ഞാൻ കരുതിയില്ല. മനുഷ്യൻ ഇത്രയ്ക്ക് വാശിയും വൈരാഗ്യം വേണം അച്ഛാ, എന്തിനാ ഇത്ര പേടി വാശി? എന്തായാലും അമ്മ പ്രസവിച്ച അമ്മയുടെ മൂത്ത മകനല്ലേ. കഷ്ടം, ഞാൻ എൻ്റെ അമ്മയെക്കുറിച്ച് അഭിമാനം കൊണ്ടിട്ടേ ഉള്ളൂ. അമ്മയെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ദൈവമാണ്. പക്ഷേ ഇപ്പോൾ ആ വിഗ്രഹത്തിൻ്റെ തിളക്കം ഒന്ന് മങ്ങിയിരിക്കുന്നു എന്ന് ജഗദീഷ് പറയുകയാണ്. അമ്മ ചെയ്യുന്ന ഈ കാര്യങ്ങൾ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവൻ അത്രയ്ക്കും വലിയ തെറ്റ് ചെയ്തിട്ടില്ല. എന്തായാലും 5 മിനിറ്റിൽ കൂടുതൽ ഭാര്യയോട് പിണക്കം സൂക്ഷിക്കാത്ത ആളാണ് ഞാൻ. പക്ഷേ ഈ കാര്യത്തിൽ രാജലക്ഷ്മിയോട് എനിക്ക് പിണങ്ങാതിരിക്കാൻ വയ്യ. എല്ലാവരും മനസ്സ് തകർന്നിരിക്കുകയാണ്. ഈ അവസ്ഥയിൽ അച്ഛൻ അമ്മയുടെ തർക്കമൊന്നും വേണ്ട, അമ്മയ്ക്കും നല്ല വിഷമം കാണും. അമ്മ അങ്ങനെ ഇരിക്കട്ടെ എന്നൊക്കെ ജഗദീഷ് പറയുന്നു. മാലതി എവിടേക്ക് വന്നു? എല്ലാവർക്കും കഴിക്കാൻ വല്ലതും ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ജയറാമേട്ടൻ ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു എന്ന് മാലതി ചോദിച്ചപ്പോൾ ജഗദീഷ് ചോദിക്കുന്നുണ്ട്, വെറുതെ ചോദിച്ചതാണോ അതോ ആത്മാർത്ഥമായിട്ട് ചോദിച്ചതാണോ എന്ന്. ഇതെന്താ ഇങ്ങനെ ഒരു ചോദ്യം എന്ന് മാലതി പറഞ്ഞപ്പോൾ ജഗദീഷ് പുച്ഛത്തോടെ പറയുന്നു, നിൻ്റെയൊക്കെ മനസ്സ് എനിക്ക് നന്നായിട്ട് അറിയാമെടി. ഈ വീട്ടിലെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും പറ്റിയാൽ മനസ്സ് ആഘോഷിക്കുന്നവളാണ് നീ. അത് ജഗദീഷ് ഏട്ടൻ്റെ തെറ്റായ ധാരണയാണെന്ന് മാലതി പറയുന്നു. വേണ്ട വേണ്ട, വിശദീകരണമൊന്നും വേണ്ട, എൻ്റെ വലിയേട്ടൻ ഒരു കുഴപ്പവും കൂടാതെ തിരിച്ചു വരും.
നീ എന്താടി ഇങ്ങനെ നോക്കുന്നത്? അമ്മയെ അച്ഛനെ വിളിച്ച് ആഹാരം കൊടുക്കടി എന്ന് പറയുന്നുണ്ട്. ഞാൻ അമ്മയെ വിളിക്കട്ടെ എന്ന് പറഞ്ഞ് മുറിയിലേക്ക് പോവുകയാണ് മാലതി. എന്നാൽ മുറിക്കകത്ത് അമ്മയില്ല. വളരെ ടെൻഷനോടെ ആ കാര്യം മാലതി ജഗദീഷിനോടും കൈമളിനോടും വന്ന് പറയുന്നുണ്ട്. രണ്ടുപേരും അവിടെയൊക്കെ അമ്മയെ അന്വേഷിക്കുകയാണ്. മകന് വേണ്ടി പ്രാർത്ഥിക്കാൻ അമ്മ ക്ഷേത്രത്തിൽ പോയ വിവരം ഇവർ രണ്ടുപേരും അറിഞ്ഞിരുന്നില്ല. അവിടേക്ക് നോക്കിയിട്ട് കാണാത്തതുകൊണ്ട് ആ വിവരം അച്ഛനോട് വന്ന് പറയുകയാണ്. ഇനി വല്ലേടനെ കാണാൻ ഹോസ്പിറ്റലിൽ വല്ലതും പോയോ എന്ന് ജഗദീഷ് വിചാരിക്കുന്നുണ്ട്. ഈ സമയത്ത് രാജലക്ഷ്മി അമ്മ അവിടേക്ക് വരുന്നത് മാലതി കാണുന്നു. മാലതി അത് ജഗദീഷിനോട് പറയുകയും ചെയ്യുന്നുണ്ട്. അമ്മയെ കണ്ടപ്പോഴാണ് അവർക്ക് സമാധാനമാകുന്നത്. രാജലക്ഷ്മി, ഇതെവിടെ പോയി? ഞങ്ങളൊക്കെ അങ്ങ് ഭയന്ന് പോയെന്ന് കൈമൾ പറഞ്ഞപ്പോൾ രാജലക്ഷ്മി പറയുന്നു, എന്താ ഞാൻ ഹൃദയം പൊട്ടി മരിച്ചു പോയെന്ന് നിങ്ങൾ വിചാരിച്ചോ? അങ്ങനെയൊന്നും രാജലക്ഷ്മി മരിക്കില്ല. അലിവിനെക്കുറിച്ചും കാരുണ്യത്തെക്കുറിച്ചും വല്ലാണ്ട് സംസാരിക്കുന്നത് കേട്ടിരുന്നു. മനസാക്ഷി വേണമെന്ന് എല്ലാവരോടും ഉപദേശിക്കുന്നതും ഞാൻ കേട്ടിട്ടുണ്ട്. അതൊന്നും ഇവിടെ പ്രവൃത്തിയിൽ കാണാനില്ല. ഇത് കേട്ട് രാജലക്ഷ്മി, എനിക്ക് ആരുടെയും ഗുഡ് സർട്ടിഫിക്കറ്റ് വേണ്ട. രാജലക്ഷ്മിയുടെ സംസാരം കേട്ട് ജഗദീഷും അമ്മയോട് ദേഷ്യപ്പെട്ടിട്ട് അകത്തേക്ക് പോവുകയാണ്. അവർ പോയി കഴിഞ്ഞതിന് ശേഷം കൈമൾ രാജലക്ഷ്മിയോട് പറയുന്നു, നിനക്കൊരു സങ്കടവുമില്ലേ രാജലക്ഷ്മി? അവനില്ലാത്ത ലോകത്ത് നിനക്ക് ജീവിക്കാൻ സാധിക്കുമോ? അവനില്ലാതെ 19 കൊല്ലം ഞാൻ ജീവിച്ചില്ല, ഇനിയും അങ്ങനെ തന്നെ ഞാൻ ജീവിക്കുമെന്ന് പറഞ്ഞ അകത്തേക്ക് ദേഷ്യത്തോടെ പോവുകയാണ് രാജലക്ഷ്മി. രാജലക്ഷ്മിയുടെ മനസ്സ് മനസ്സിലാക്കാതെ നിൽക്കുകയാണ് കൈമളം. മുറിയിലേക്ക് കുളിച്ചു വന്നതായിരുന്നു നന്ദിനി. അവിടെ ഇരുന്ന പൊട്ടെടുത്ത് നെറ്റിയിൽ വെക്കുന്നുണ്ട്. എന്നിട്ട് ആ സിന്ദൂരം എടുക്കുകയാണ് നന്ദിനിയുടെ നെറുകയിൽ ചേർത്താൻ അത് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സങ്കടത്തോടെയാണ് നന്ദിനി അത് കുങ്കുമം ചാർത്തുന്നത്. പെട്ടെന്ന് ജയറാമിനെ കുറിച്ച് ഓർക്കുകയാണ് നന്ദിനി. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.